ആരോഗ്യമുള്ള, കാരണം 80-ാമത്തെ വയസ്സിൽ ഈ ആരോഗ്യം തന്ന കാലത്തിനോട് നന്ദിയുണ്ട്. കാരണം എൻ്റെ സുഹൃത്തുക്കളിൽ പലർക്കും കട്ടയെ നേരിടേക്കാൻ പോലും വയ്യ. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് ഈ 80-ാം വയസ്സിൽ എനിക്കിങ്ങനെ ഒരു യുവാവിനെ പോലെ നടക്കാനും സംസാരിക്കാനും വാചാലനാകാനും കഴിവ് തന്ന ദൈവത്തോട് അല്ലെങ്കിൽ കാലത്തോട് എനിക്ക് നന്ദിയുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ മറ്റുള്ളവർക്കൊരു ഭാരമാകാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് രക്ഷിക്കുകയാണ്, രക്ഷിക്കപ്പെടുകയല്ല. ഞാൻ മറ്റുള്ളവരെ രക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. മറ്റുള്ളവരെ രക്ഷിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കിടക്കയിൽ എഴുന്നേക്കാൻ വയ്യാതെ കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വന്നാൽ ഉറപ്പാണ് ഞാൻ ആത്മഹത്യ ചെയ്യും. ഉറ്റവരോടും ഉടയവരോടും ഉള്ളൊരു കരുതലാവും താങ്കളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. എന്നാലും താങ്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധതയുള്ള അവരോട് ചെയ്യുന്ന ഒരു ക്രൂരതയല്ലേ ഈ വാചകം? അല്ല, ഒരിക്കലുമല്ല. എന്താ പറഞ്ഞാൽ ഇവർ സ്വയം മരിക്കുക എന്നുള്ള തീരുമാനം ഭീരുത്വം എന്ന് പറയുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. അസാമാന്യ ധീരന്മാർക്ക് മാത്രമേ മരണത്തെ ഭരിക്കാൻ കഴിയൂ. ധൈര്യമില്ലാത്ത ഒരിക്കലും സാധ്യമല്ല. മരണം നമ്മുടെ ഫ്രണ്ടല്ലേ. ജനിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നടക്കുന്ന ഏറ്റവും വലിയ ഫ്രണ്ട് മരണമാണ്. ഏത് നിമിഷം അവനെ കൊണ്ടുപോവാം? അവനെങ്കിൽ തീരുമാനിക്കും എപ്പോൾ കൊണ്ടുപോകും. മരണം എപ്പോഴും നമ്മുടെ കൂടെ നടക്കുകയല്ലേ. ഇത് മോസ്റ്റ് ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് എന്ന് പറയുന്ന മരണമാണ്. 85-80 വയസ്സായാലും ഇനിയിപ്പോൾ മറ്റവന് മറ്റേ അവാർഡ് കിട്ടിയോ, അത് അവന് വേണ്ടി കൊടുക്കണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു 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 കുശുംബനായിട്ട് മാറാൻ എനിക്ക് ഇഷ്ടമില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ സംതൃപ്തനാണ്. എനിക്ക് നേടാവുന്നൊക്കെ നേടിക്കഴിഞ്ഞു ജീവിതത്തിൽ. എൻ്റെ കൊച്ചുമക്കളെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് വലിയ ഉത്കണ്ഠകളില്ല. അവർക്ക് വേണ്ടി ചെയ്യാവുന്ന എന്നാൽ കഴിഞ്ഞ് ചെയ്യാവുന്നൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞു. അതിനെക്കുറിച്ച് എനിക്ക് അതിന് ഉത്കണ്ഠകളൊന്നും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോഴേ മരണം എൻ്റെ സുഹൃത്താണ്, വരിക നമുക്ക് പോവാം എന്ന് പറഞ്ഞ ഓക്കെ റെഡി. ഈ അഭിമുഖം അവസാനിക്കുന്ന ഒരു വിയോജിപ്പിലാണ്. താങ്കളെപ്പോലെ 2-3 തലമുറകളെയെങ്കിലും സ്വാധീനിച്ച ഒരു കവി ജീവിതത്തെ പ്രണയിപ്പിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. പക്ഷേ താങ്കൾ തിരിച്ചാണ് പറയുന്നത്. ജീവിതത്തെ പ്രണയിക്കാൻ എപ്പോഴും ഞാൻ ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ ജീവിതം സത്യമാണ്, ആ സത്യത്തെ അംഗീകരിക്കാൻ നല്ല പറയുന്നുണ്ട്. പക്ഷേ ജീവിതം ഭാരമാകുമ്പോൾ, മറ്റുള്ളവർക്ക് ഭാരമാകുമ്പോൾ, എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഭാരമാകുമ്പോൾ, മറ്റുള്ളവർക്ക് ദുഃഖമാകുമ്പോൾ ഞാൻ വിട പറഞ്ഞിരിക്കണം. പക്ഷേ അതൊരു പോസിറ്റീവ് നോട്ടാണ്, അത് നെഗറ്റിവിറ്റി ഇല്ല. പക്ഷേ അതിലും പോസിറ്റീവാണ്. അവർക്ക് ദുഃഖമാകുന്നു എന്ന് പറയുന്ന താങ്കൾ അതിലും വലിയൊരു ദുഃഖമാണ് അവർക്ക് നൽകുന്നത്. അതേക്കുറിച്ചാണ് താങ്കൾ പറയുന്നത്. ഒരു കാര്യം പറയാം, ആ ദുഃഖം താൽക്കാലികമാണ്. കാരണം ഒരു ചെറുപ്പക്കാരൻ മരിച്ചാൽ നമ്മൾ ദുഃഖിക്കുന്ന പോലെ വാർദ്ധക്യത്തെ മരിച്ചാൽ ദുഃഖിക്കില്ല. കാരണം വാർദ്ധക്യ സഹജവും നല്ല ഇവിടെ രോഗത്തിന് പോലും പറയുന്നത്. അപ്പോൾ വാർദ്ധക്യ സഹജം എന്ന് പറയുമ്പോൾ നമ്മൾ അപ്രൂവ് ചെയ്യാം, മരിക്കാൻ പ്രായമായി. ഇയാൾക്ക് മരിക്കാൻ പ്രായമായിരുന്നു, സമൂഹം സംഭവം. പിന്നെ എന്ത് ദുഃഖം? ഒരു ദുഃഖമില്ല. ദുഃഖിക്കുന്ന എപ്പോഴാണ്? ഒരു വളരെ ചടുലമായി പെരുമാറുന്ന ഒരു മനുഷ്യൻ, പ്രതിഭാസം പറഞ്ഞ ഒരു മനുഷ്യൻ വളരെ ചെറുപ്രായത്തിൽ മരിക്കുമ്പോൾ നമ്മൾ ദുഃഖിക്കുന്നു. എൻ്റെ അമ്മ മരിക്കുമ്പോൾ, എൻ്റെ അമ്മയായിരുന്നു എൻ്റെ ദൈവം. അമ്മ മരിക്കാൻ സ്ട്രോക്ക് വന്നു. അത് ഞാൻ നോക്കിയിരിക്കുമ്പോഴാണ്. അമ്മയെന്ന് ഞാൻ വിളിക്കുമ്പോൾ മക്കളെയെന്ന് പറഞ്ഞൊരു സ്ട്രോക്ക് വരികയാണ്. വെന്റിലേറ്ററിൽ കിടത്തിയപ്പോൾ എൻ്റെ ഒരു ലേഡി ഡോക്ടർ എടുത്ത് വന്ന് പറഞ്ഞു, സാർ 75% ബ്രെയിനും മരിച്ചു കഴിഞ്ഞു, ഇനി തിരിച്ചു വരത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയല്ലേ, വെന്റിലേറ്ററിൽ എടുത്ത് മാറ്റാൻ ഞാൻ പറയില്ല. അങ്ങനെ 7 ദിവസം വെന്റിലേറ്ററിൽ കിടന്നിട്ട് എൻ്റെ അമ്മ മരിക്കുന്നത്. ആ സമയത്ത് ആത്മാർത്ഥമായി പറയാം, അമ്മ വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച എന്താണെന്നോ, എൻ്റെ അമ്മ മരിക്കണം. കാരണം അവിടെ നിന്ന് അമ്മ രക്ഷപ്പെട്ടാൽ 75% മരിച്ച ബ്രെയിനുമായിട്ട് എൻ്റെ അമ്മ കോമയിൽ കിടക്കും. അതെനിക്ക് കാണാൻ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ അമ്മ മരിക്കണമെന്നാണ്. അതാണ് സ്നേഹം.